Hi, hello, welcome back to my channel. Appo kore naalukalku shesha innu nammal oru beauty tips aayittana vannirikkunnathu. Appo beauty tips ennu parayittundengil nammade face il undaana dark spots kal undu. Adu ee maru olakka vararundu chellarukku face il. Ivide okke vararundu mookile okke vararundu. Adakka maari nalla glowing skin aavanittulla oru adipoli oru tips aayittana vannirikkunnathu. Njan cheyidittu പരീക്ഷിച്ച് വിജയിച്ച ഒരു സംഭവമാണിത് അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കും അപ്പം അറിയാമല്ലോ അപ്പം അതിനെന്താണ് വേണ്ടത് എങ്ങനെയാണ് നമുക്കൊരു വീഡിയോ കണ്ടിട്ട് വരാം കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം വേറെ ഒന്നുമില്ല ഒന്നോ രണ്ടോ ഇൻഗ്രീഡിയൻസ് മതി നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണ് അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം ഇത് നന്നായിട്ട് പഴുത്തിട്ടുള്ള ഏത്തപ്പഴമാണ് ഇത് നമുക്ക് നന്നായിട്ട് പഴുക്കണം എന്നാലേ നമുക്കത് ഉടച്ച് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ അത് നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ഒരു ബൗളിലേക്ക് എടുക്കുക ഇനി ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ ഗ്ലിസറിനാണ് ചേർക്കുന്നത് ഇനി ഗ്ലിസറിൻ നമ്മുടെ സ്കിന്നിന് ചേരുന്നില്ല എന്നുള്ളവർക്ക് തൈര് ചേർക്കാം അപ്പോൾ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചേർക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് ഉടച്ച് അതിൻ്റെ നടുവിലുള്ള നാരൊക്കെ ഒന്ന് മാറ്റിയിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഏറ്റവും നല്ലതാണിത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് ഇത്രയും നന്നായിട്ടുള്ള പഴുത്ത പഴം നമുക്ക് ന്യൂസ് പേപ്പറിൻ്റെ അകത്ത് പൊതിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ ഞാൻ അങ്ങനെയാണ് വെച്ചിരുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സാണിത് അപ്പോൾ ഇതുണ്ടല്ലോ നമ്മളിങ്ങനെ റെഡിയാക്കിയിട്ട് നമുക്ക് നല്ലൊരു അടപ്പുള്ള ഒരു പാത്രത്തിൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ മൂന്നാല് ദിവസം വരെയൊക്കെ ഇരിക്കും ഇത് ഒരു ദിവസം അല്ല രണ്ട് മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് തേക്കണം എന്നാലേ നമുക്ക് അതിൻ്റെ ഒരു വ്യത്യാസം അറിയത്തുള്ളൂ അപ്പോൾ ഒറ്റ യൂസിൽ തന്നെ നല്ല ഫ്രഷ് ആകും നമ്മുടെ ഫേസ് അതുപോലെ തന്നെ ഈ പഴത്തിൻ്റെ തൊലിയുണ്ടല്ലോ അപ്പോൾ നന്നായിട്ട് പഴുത്തിരിക്കുന്ന പഴമാണ് അതിൻ്റെ തൊലി നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഫേസ് ഗ്ലോ ആയതുപോലെ നമുക്ക് തോന്നും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പഴത്തിൻ്റെ തൊലി ഇനി കളയരുത് നന്നായിട്ടൊന്ന് നമ്മൾ കഴിച്ചിട്ട് കളയാൻ നേരത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫേസ് മുഴുവൻ ഒന്ന് റബ് ചെയ്തിട്ട് കളഞ്ഞാലും മതി നമുക്കപ്പം തന്നെ വ്യത്യാസം അറിയാം അപ്പം ഞാനിതൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഫേസ് ഇളം ചൂടുള്ള വെള്ളത്തിൽ കഴുകണം നന്നായിട്ട് കഴുകണം ഫേസ് വാഷ് ഉപയോഗിച്ച് നന്നായിട്ട് ഫേസ് കഴുകിയിട്ട് വേണം നമ്മളിത് അപ്ലൈ ചെയ്യാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ തണുത്ത വെള്ളത്തിൽ വേണം ഇത് വാഷ് ചെയ്ത് കളയാൻ അന്നേരം നമ്മൾ ചൂടുവെള്ളം ഉപയോഗിക്കരുത് തണുത്ത വെള്ളത്തിൽ തന്നെ വേണം തണുത്ത വെള്ളം എന്ന് വെച്ചാൽ നോർമൽ വാട്ടറിൽ വേണം നമ്മളിത് കഴുകിക്കളയാം കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് ഞാൻ കാണിച്ചു തരാം അപ്പം നമുക്കിനി ഇതൊരു 15-20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ ഫേസ് വാഷ് ചെയ്ത് കളയാം കേട്ടോ അതുവരെ ഒന്ന് റെസ്റ്റ് ചെയ്യണം നമ്മളെന്തെങ്കിലും വീട്ടിലെ ജോലി ചെയ്യുന്നതിന് മുന്നേ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് കഴുകിക്കളയാലോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ 5 മിനിറ്റ് കഴിഞ്ഞ് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം അപ്പം ഞാൻ എൻ്റെ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം വീട്ടിലുള്ള സാധനങ്ങളാണല്ലോ അപ്പോൾ നന്നായിട്ട് പഴുത്തുപോയ പഴം ഇനി ആരും കളയരുത് പ്രത്യേകിച്ച് ഓർക്കണം ഏത്തപ്പഴമാണ് അത് കളയരുത് എല്ലാവരും നമ്മുടെ ഫേസിലും കയ്യിലും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം